എച്ച്ആർഡിഎസിനെതിരെ ഗുരുതര ആരോപണവുമായി അട്ടപ്പാടിയിലെ സമരക്കാർ അജി കൃഷ്ണനും എച്ച്ആർഡിഎസും പിടിച്ചു നിന്നത് ആദിവാസികൾ തമ്മിൽ തല്ലിച്ചെന്ന് സമരക്കാർ പറയുന്നു. ആദിവാസികൾക്ക് മദ്യം നൽകി ആക്രമിക്കാൻ ശ്രമിച്ചെന്നും ആക്രമണത്തിന് എച്ച്ആർഡിഎസിന് പങ്കുണ്ടെന്നുമാണ് സമരക്കാർ ആരോപിക്കുന്നത്. ഇക്ബാൽ, വിശദാംശങ്ങളുമായി ഇക്ബാൽ. ആരോപണങ്ങൾ ആരാണ് ഉന്നയിക്കുന്നത്? നികേഷ്, ഇപ്പോൾ അജി കൃഷ്ണനെതിരെയും അതുപോലെ എച്ച്ആർഡിഎസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ അട്ടപ്പാടിയിലുള്ള ഈ ആദിവാസികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള മുരുകൻ എന്ന വട്ടുരക്കീലിലെ ഈ ആദിവാസികളുടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന മുരുകൻ എന്നുള്ള വ്യക്തിക്കെതിരെ ഇവർ നടത്തിയിട്ടുള്ള ഈ എച്ച്ആർഡിഎസും അതുപോലെ തന്നെ അജി കൃഷ്ണനും മനഃപൂർവ്വം നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ കഥയുടെ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ മുരുകനെ ആക്രമിക്കാൻ വേണ്ടി ഈ ആദിവാസികളെ തന്നെ മദ്യം നൽകി അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് നൽകി എച്ച്ആർഡിഎസും അതേപോലെ തന്നെ അജി കൃഷ്ണനും ഇവരെ വിട്ടു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ആദിവാസികൾ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി കൈയേറ്റം ചെറുത്തു നിന്ന ഈ സമരക്കാരെ എതിർക്കുന്നതിന് വേണ്ടി ഇവർക്കെതിരെ കള്ള പരാതി നൽകുകയും അതിനുകൂടെ തന്നെ ഇവരുടെ കുടുംബങ്ങളിലെ വലിയ രീതിയിലൊരു ആക്രമണം നടത്താനും ഈ എച്ച്ആർഡിഎസ് മുതിർന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇവർ നടത്തിയിട്ടുള്ളവ മുരുകന്റെ വീട്ടിലേക്ക് മുരുകന്റെ ഭാര്യയും കുട്ടികളും മുരുകനും ഇവരുടെ അച്ഛനും ഇല്ലാത്ത സമയത്ത് മുരുകന്റെ വീട്ടിലേക്ക് ഒരു അക്രമി അതായത് ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു യുവാവിനെ മദ്യം നൽകി കടത്തിവിടുകയായിരുന്നു. ഇയാൾ ഈ മുരുകന്റെ ഭാര്യയും അതുപോലെ തന്നെ ഇവരുടെ കുട്ടികൾക്കെതിരെയും ഒരു ആക്രമണം നടത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഭൂമാഫിയുടെ കൈയാണെന്നാണ് ആദ്യം ഇവർ വിചാരിച്ചിരുന്നത്. എന്നാൽ എച്ച്ആർഡിഎസിന്റെ വലിയ രീതിയിലുള്ള ഒരു പങ്കാണ് ഇതിൽ ഇപ്പോൾ ആദിവാസികൾ ഉന്നയിക്കുന്നത്. ഈ സമരം നടത്തിയതിന് ഈ ആദിവാസി ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട് ഇവർ സമരം നടത്തിയതിനെ തുടർന്നാണ് ഈ മുരുകന്റെ കുടുംബത്തിനെതിരെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എച്ച്ആർഡിഎസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ആദിവാസികൾക്ക് മദ്യം നൽകി എച്ച്ആർഡിഎസിന്റെ നേതൃത്വത്തിൽ ഈ മുരുകന്റെ അതേപോലെ തന്നെ മുരുകന്റെ കുടുംബത്തിനെയും ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയായിരുന്നു. 2021 ഓഗസ്റ്റ് 3 മുരുകന്റെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ ഒരു ആദിവാസി യുവാവിനെ ഈ എച്ച്ആർഡിഎസിന്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചത്. ഈ ആദിവാസികളെ പരസ്പരം ആക്രമണത്താൻ ഇവർക്കിടയിൽ പരസ്പരം ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കി ഇവർക്കിടയിൽ ഒരു ആക്രമണം നടത്താനാണ് എച്ച്ആർഡിഎസ് ശ്രമിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ഇവർ പരാതി നൽകിയെങ്കിലും വിവേചനപരമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഈ മുരുകനെയും അതുപോലെ തന്നെ ഈ ആദിവാസി സമരക്കാരന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ പലതവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇവർക്ക് നീതിപൂർവമായ ഒരു തരത്തിലുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതിൽ ഇവർ ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത് പോലീസിനെ വരെ എച്ച്ആർഡിഎസും അതുപോലെ തന്നെ അജി കൃഷ്ണനും കയ്യിലാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ ആദിവാസികൾ ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, ഏതായാലും ആദിവാസികളുടെ ഭൂമി കൈയേറാനും ഇതിനെതിരെ പ്രതിഷേധിച്ചവരും എച്ച്ആർഡിഎസ് ഇല്ലാതാക്കാനും വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തി എന്നതിന്റെ തെളിവാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനുശേഷം ഈ മുരുകന്റെ വീട്ടിൽ കയറി ഇവർ ആക്രമിച്ചതിന് ശേഷം ഈ 2021 ഓഗസ്റ്റ് 8 അതായത് മുരുകന്റെ വീട്ടിൽ ആക്രമണം നടത്തിയതിന് 5 ദിവസത്തിന് ശേഷം ഈ മുരുകന്റെ വട്ടിലൊക്കെ എന്ന ഊരിൽ കയറി മുരുകനെയും അതുപോലെ തന്നെ ഇവരുടെ മുരുകന്റെ അച്ഛനായിട്ടുള്ള ഈ ഊരുമൂപ്പനെയും പോലീസ് ഇവരുടെ വീടുകളിൽ കയറി ഒരു അതിക്രമം നടത്തിയിരുന്നു. അതും ഈ എച്ച്ആർഡിഎസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്.